താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദി ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദി ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദി മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ ബലിയായി നൽകുന്നു ഞാൻ അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് നമ്മുടെ ഇടവക മധ്യസ്ഥനും പിതാവുമായ മാർത്തോമാ സ്ലിഹായുടെ ദുഃഖാന തിരുനാൾ ആഘോഷിക്കുകയാണ്. ആദ്യമായി തന്നെ എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ, പ്രത്യേകിച്ച് തോമസ് നാമധാരികളായ എല്ലാവർക്കും വിശുദ്ധ തോമാ സ്ലിഹായുടെ വിശ്വാസ ചൈതന്യവും തമ്പുരാനെ പ്രഘോഷിക്കുവാനുള്ള ആ ധീരതയും അതിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവ്വം നേരുകയാണ്. നമ്മളെ വിശ്വാസത്തിൽ ജനിപ്പിച്ച്, വിശ്വാസത്തിന് പാത കാണിച്ചു തന്ന നമ്മുടെ പിതാവിൻ്റെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ തോമസ് ലിഹായിലൂടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് പരിചയമുള്ള നമ്മുടെ ഇടവകയിലുള്ളവർ, നമുക്ക് പരിചയമുള്ള പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ രോഗികളെയും സഹോദരങ്ങളെയും ഈ പ്രഭാതത്തിൽ തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. പല വിധത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ, പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗം യാചിച്ചവർ, നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ജന്മദിനം ആഘോഷിക്കുന്നവർ, എല്ലാവരെയും കർത്താവിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളും വിശുദ്ധ തോമസ് ലിഹായിലൂടെ തമ്പുരാൻ നമുക്ക് സാധിച്ചു തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭക്തിപൂർവ്വം നമുക്ക് ഈ പരിശുദ്ധ ബലി അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാ
ഒരു മയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിട നവമൊരു പീഠമൊരുക്കിട ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകയണച്ചീട അമ്മ പെസക തിരുനാളി കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാമി നാമം പൂജിതമാകണമേ, നിൻരാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, സ്വർഗസ്ഥിതരാം താതാമി സ്തുതിതൻ നീ സ്തുല മഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവ മാനവ വൃന്ദങ്ങൾ ഉൽഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാമി നാമം പൂജിതമാകണമേ, നിൻരാജ്യം വന്നിടണമേ. നിൻഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാകാരം ഞങ്ങൾക്കിന്നരുളിടണമേ.
ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാക്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുത് ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ എന്തെന്നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ പാവകമല്ലോ കർത്താവേ ആമീനാമീനെന്നേക്കും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനിലൂടെ രക്ഷയുടെ സന്ദേശം ലോകത്തിന് നൽകുവാൻ അങ്ങ് തിരമനസ്സായല്ലോ. നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ മിശിഹായ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച മാർത്തോമാ സ്ലീഹായെ ഭാരതത്തിൻ്റെ അപ്പസ്തോലനും വിശ്വാസത്തിൻ്റെ പിതാവുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പുണ്യപിതാവിൻ്റെ ദുഃഖാന തിരുനാൾ ആചരിക്കുന്ന ഞങ്ങൾ ഈ ദിവ്യരഹസ്യങ്ങൾ ഭക്തിയാദരപൂർവ്വം അർപ്പിക്കുവാനും രക്ഷയുടെ ഫലം സ്വീകരിക്കുവാനും യോഗ്യരായിത്തീരട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ദിനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമാ ദിവ്യനാമകീർത്തനം. മഹിതമാകുമോശലെ പണിയുമങ്ങു പാലകൻ, ഒരു ഗണത്തിലാക്കുമി ചിതറിടും ജനങ്ങളെ. തകരുമേതു ഹൃദയവും ശാന്തി കാൺമതങ്ങയിൽ, കനിവിലന്നുലങ്ങിനി ഭുവന ദുഃഖമുക്തിയിൽ. താരകത്തിനൊക്കെയും പേരിടുന്നു പാവനൻ, ഉന്നത പ്രതാപനായി വാങ്ങിടുന്നു പാവനൻ. അഖില ലോകനായകൻ അറിവ് പൂർണമായവൻ, താത്തിടുന്നു ദുഷ്ടരെ താങ്ങിടുന്നു ശിഷ്ടരെ. കീർത്തനങ്ങൾ പാടിടാം വാഴ്ത്തിടാം മഹേശനെ, കിന്നരങ്ങൾ മീട്ടിയ നാമഗീതി പാടിടാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിനെ സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
സമാധാനം നമ്മോടുകൂടെ എൻ്റെ കർത്താവേ നീ സ്വതിമായി ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃത്യതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായി നിൽക്കും ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നാ പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനനാ സർവേശ പരിപാവനനാ ബലവാനേ പരിപാവനനാ അമർത്യനേ നിൻ കൃപ ഞങ്ങൾ തേകണം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്രകനും ബലവാനും അമർത്യനുമായി കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കും അനുഗ്രഹിക്കും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ എൻ്റെ സഹോദരരെ സുഭിക്ഷതങ്ങളുടെ പുസ്തകം എന്നുള്ള വായന ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ അദ്ധ്യായം 4:10-18 വരെയുള്ള വാക്യങ്ങൾ മകനെ എൻ്റെ വാക്ക് നിൻ്റെ ഹൃദയത്തിൽ പതിയട്ടെ അപ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും ഞാൻ ജ്ഞാനത്തിൻ്റെ വഴി നിന്നെ പഠിപ്പിച്ചു സത്യസന്ധതയുടെ പാതകൾ നിന്നെ നയിച്ചു നടക്കുമ്പോൾ നിൻ്റെ കാലടയറുകയില്ല ഓടുമ്പോൾ വീഴുകയുമില്ല എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക അത് കൈവിടരുത് അത് കാത്തു സൂക്ഷിക്കുക അത് നിൻ്റെ ജീവനാണ് ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത് ദുർജനങ്ങളും മാർഗത്തിൽ ചരിക്കുകയും വരുത് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അതിൽ സഞ്ചരിക്കരുത് അതിൽ നിന്ന് അകന്നുമാറി കടന്നു പോവുക എന്തെന്നാൽ തെറ്റ് ചെയ്യാതെ അവർക്ക് ഉറക്കം വരില്ല ആരെങ്കിലും തട്ടിവീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു കാരണം അവർ ദുഷ്ടതയുടെ അപ്പവും ഭക്ഷിക്കുകയും അക്രമത്തിൻ്റെ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നു എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവ്വവാഹനത്തിലെ പോലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദൈവമായ കർത്താവിന് സ്തുതി മനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടും ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കന്യൻ തോമാസ്ലിഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ സ്മരണം കൊണ്ടാടാ ഇന്നീ വേ
ദൂതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസൂസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2:19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇനിമേൽ നിങ്ങൾ അപരിചിതരോ പരദേശികളോ അല്ല, പ്രത്യുത വിശുദ്ധരുടെ സഹപൗരരും ദൈവത്തിൻ്റെ കുടുംബാംഗങ്ങളുമാണ്. സ്ലീഹന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവർ, അതിൻ്റെ മൂലക്കല്ലോ ഈശോ മിശിഹായും. അവനിൽ ഭവനമാകെ സമന്വയിക്കപ്പെട്ട് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളും ദൈവത്തിൻ്റെ വാസസ്ഥലമായി ആത്മാവിൽ ഒന്നിച്ച് പണിയപ്പെടുന്നു. ദൈവമേ, നീ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. ദൈവമേ, നീ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. വചനങ്ങളിൽ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. വചനങ്ങളിൽ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. നാഥാ, നീ അരുൾ ചെയ്താലും ദാസം ശ്രവിക്കുന്നു. നാഥാ, നീ അരുൾ ചെയ്താലും ദാസം ശ്രവിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർണ്ണ പരിശുദ്ധ സുശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 20 വാക്യങ്ങൾ 24-29 വരെ. 12 പേരിലൊരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമ,
ഈശോ വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ വിലാവിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമായും അവരോടുകൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. ഈശോ വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമായോട് പറഞ്ഞു, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈനീട്ടി എൻ്റെ വിലാവിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമാ പറഞ്ഞു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. ഈശോ അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ടോംസിൻ്റെ ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവൻ മഹാവികൃതിയും കുസൃതിയും എന്നാൽ അതിനേക്കാളേറെ വളരെ രസികനുമാണ്. ആൾ പഠിക്കുന്നത് DPPയിലാണ്. അപ്പോൾ ഈ DPPയിൽ പഠിക്കുന്ന ഉണ്ണിക്കുട്ടൻ ഒരു ദിവസം ഒരു ഇംഗ്ലീഷ് വാക്ക് പഠിച്ചു. ആ വാക്കിതാണ് ഫോർഗോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അർത്ഥം മറന്നുപോയി. എന്നാൽ ഉണ്ണിക്കുട്ടനെ സംബന്ധിച്ചോളം ഇതവൻ അറിയില്ല. അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം അവൻ എന്താണെന്നറിയുന്നതിന് വേണ്ടി കൂട്ടുകാരനോട് ചോദിച്ചു. കൂട്ടുകാരൻ പറഞ്ഞു, ഉണ്ണിക്കുട്ട മറന്നുപോയി. വീണ്ടും അവൻ അവൻ്റെ കൊച്ചു കൂട്ടുകാരിയോട് ചോദിച്ചു. അവളും പറഞ്ഞു, മറന്നുപോയി. അങ്ങനെ 3-4 പേര് വിളിച്ച് ആരോടൊക്കെ ചോദിച്ചു അവരൊക്കെ പറയുന്നു, മറന്നുപോയി. അവസാനം ഇവൻ പപ്പയോടും മമ്മയോടും ചോദിച്ചു, അവരും പറയുന്നു, മറന്നുപോയി. ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, പിറ്റേ ദിവസം അതിരാവിലെ തന്നെ എഴുന്നേറ്റ് സ്കൂളിലേക്ക് വെച്ച് പിടിച്ചു. സ്കൂളിൽ ചെന്നപ്പോൾ ആനയും പാപ്പാനും കളിക്കുന്ന സാറിനെ കണ്ട് സാറിനോട് ചോദിച്ചു, സാറേ, ഈ ഫോർഗോട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. സാറും ഉണ്ണിക്കുട്ടനോട് പറഞ്ഞു, ഉണ്ണിക്കുട്ട മറന്നുപോയി. അവസാനം ഉണ്ണിക്കുട്ടൻ ഒരു തീരുമാനത്തിലെത്തി, എല്ലാവരും മറന്നുപോയി, ഒരാൾക്കും ഒരോർമ്മയുമില്ല, പിന്നെ പഠിച്ചിട്ടെന്നാ കാര്യം. ഏതോ ഒരു സിനിമാ ഡയലോഗ് ഇന്നസെൻ്റ് പറയുന്ന പോലെ, നീ എന്തിനാടാ പഠിക്കുന്നു ചോദിച്ചു എന്ന് പറഞ്ഞോലെ, പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ക്ലാസ്സിൽ നിന്നും വെളിയിലിറങ്ങി പുസ്തകം ആകാശത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആഘോഷമായിട്ട് ഇവൻ തിരിച്ച് വീട്ടിലേക്ക് വച്ച് പിടിക്കുക. ഈ കാർട്ടൂൺ ഇതോടുകൂടി അവിടെ അവസാനിക്കുന്നു. എന്നാൽ ഒരിക്കലും മറന്നുപോകുവാൻ പാടില്ലാത്തൊരു മഹത് കാര്യം ഇന്ന് തിരുസഭാ മാതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ദുഖ്റാന. ദുഖ്റാന എന്നാൽ ഓർമ്മയാണ്. ദുഖ്റാന തിരുനാൾ ഓർമ്മത്തിരുനാളാണ്. ആരുടെ ഓർമ്മ? നമ്മളെ വിശ്വാസത്തിൽ ജനിപ്പിച്ച്, വിശ്വാസത്തിൻ്റെ കനൽ വഴികളിലൂടെ സഞ്ചരിച്ച്, അതേ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച നമ്മുടെ പിതാവായ മാർ തോമാ സ്ലിഹായുടെ ഓർമ്മത്തിരുനാൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെയൊക്കെ അപ്പൻ്റെ ഓർമ്മ ദിനമാണ്. വിശ്വാസത്തിൻ്റെ മാതൃക, വിശ്വാസത്തിൻ്റെ മനോഹരമായ മധുരിക്കുന്ന ഓർമ്മകളുടെ തിരിശേഷിപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ അവശേഷിപ്പിച്ച് കടന്നുപോയവനാ തോമാ സ്ലിഹാ. ഈ 12 അപ്പസ്തോലന്മാരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരുപക്ഷേ ക്രിസ്തുവിനെക്കുറിച്ച് ഏറ്റവും മിഴിവാർന്ന ഓർമ്മകൾ, ജീവിക്കുന്ന ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചവനാണ് തോമാ സ്ലിഹാ. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ശിഷ്യന്മാരെല്ലാവരും ഓടിയൊളിച്ചപ്പോഴും സഹനങ്ങളെക്കുറിച്ചും സങ്കടങ്ങളെക്കുറിച്ചും കേട്ടപ്പോൾ അവരൊക്കെ പിൻവാങ്ങിയപ്പോഴും തോമാ സ്ലിഹാ പറയുന്നുണ്ട്, നമുക്കും അവനോടുകൂടിപ്പോയി മരിക്കാമെന്ന്. സധൈര്യം മുന്നോട്ട് വന്ന് ഗുരുവിൻ്റെ പാത പിന്തുടരുവാൻ അവനെ പ്രേരിപ്പിച്ചത് ഈ തൻ്റെ ഗുരുവിനെക്കുറിച്ചുള്ള മധുരിക്കുന്ന ഓർമ്മകൾ തന്നെയാണ് എന്നതിൽ
യാതൊരു സംശയവുമില്ല. ഗുരുസ്വസ്തി എന്ന അത്താഴമേശയ്ക്ക് അപ്പുറത്ത് സംഭവിക്കാൻ പോകുന്ന ഒറ്റിക്കൊടുക്കലിൻ്റെ പരാജയത്തിന് തോമാസ് ലീഹ രൂപപ്പെടുത്തിയെടുത്ത മനോഹരമായൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള അവൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും വന്ന മനോഹരമായ ആ ഒരു പ്രാർത്ഥന. അപ്പോൾ തൻ്റെ ഗുരുവിനെക്കുറിച്ചുള്ള ഓർമ്മകളാൽ കത്തിച്ചൊലിച്ചവനാണ്, ലഹരി പിടിച്ചവനായിരുന്നു തോമാസ് ലീഹ എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് പാലസ്തീനായുടെ തെരുവുകളിൽ നിന്ന് ഈ കേരം തിങ്ങുന്ന കേരള നാട്ടിലെത്തി ആ ഗുരുവിന് വേണ്ടി വിശ്വാസത്തിലൂടെ രക്തസാക്ഷിത്വം വഹിക്കാൻ തോമാസ് ലീഹയെ പ്രേരിപ്പിച്ചതും. നമുക്കൊക്കെ ഒരുപാട് ഓർമ്മകളുള്ളവരാണ്, നമ്മളൊക്കെ ഓർമ്മയിൽ ജീവിക്കുന്നവർ കൂടിയാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് മധുരിക്കുന്ന ഓർമ്മകളെക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് കയ്പിക്കുന്ന ചില അനുഭവങ്ങളും ഓർമ്മകളുമായിരിക്കും. നമ്മുടെ തന്നെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ചില വ്യക്തികളെക്കുറിച്ച് ചില സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ ബ്ലഡ് അല്ലെങ്കിൽ ചോര തിളയ്ക്കുന്ന ഒരു അനുഭവം നമുക്കൊക്കെ ഉണ്ടായിട്ടുള്ളവരാണ്. എന്നാൽ ആരിൽ നിന്നാണോ ആരിലൂടെയാണോ ഇത്തരത്തിലുള്ള തിക്താനുഭവങ്ങളും കയ്പിക്കുന്ന ഓർമ്മകളും നമുക്കുണ്ടായിട്ടുള്ളത്, അവരിലൂടെ തന്നെ ഈ ഓർമ്മകളെ മധുരിക്കുന്ന ഓർമ്മകളാക്കി മാറ്റുവാൻ സാധിക്കുന്നവനാണ് തമ്പുരാനെന്ന ഒരു തിരിച്ചറിവും ബോധ്യവും ഈ ഓർമ്മ തിരുനാളിൽ ദുഖ്റാന തിരുനാളിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക. മനോഹരമായിരുന്നൊരു ഉദാഹരണം നമ്മൾ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മാറായിലെ നീരുറവയെക്കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. 15-ാം അധ്യായത്തിൽ നമുക്കറിയാം മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്ന് ഈ ജനം മരുഭൂമിയിലൂടെ ഷൂർ സ്ഥലത്തെത്തി, ഷൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നിന്നും 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇവർ ക്ഷീണിച്ചു വലഞ്ഞ് ദാഹിച്ചു വിശന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു തുള്ളി ജലത്തിനു വേണ്ടി ഈ ജനം ദാഹിക്കുക ആഗ്രഹിക്കുക. ഒരിടത്തും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ വരുമ്പോൾ ഈ ജനം മോശയോട് പിറുപിറുക്കുന്നുണ്ട്, നീ എന്തിനാണ് മരുഭൂമിയിൽ ഈ മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഇവർ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഒരു അരുവി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. മാറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ അരുവിയിലേക്ക് ഈ ജനം വളരെ ആവേശപൂർവം ആഗ്രഹപൂർവം ഓടിയെടുക്കുകയാണ്. 2 കൈക്കുമ്പിളിലും വെള്ളം കോരിയെടുത്ത് ഇവർ കുടിക്കുന്നു. എന്നാൽ കുടിച്ചിട്ട് അതിനേക്കാൾ വേഗത്തിൽ പുറത്തേക്ക് തുപ്പിയിട്ട് ഈ ജനം പറയുന്നുണ്ട്, ഈ ജലം കഴിക്കുന്നു, നീ എന്തിനാണ് ഞങ്ങളെ കയ്പിക്കുന്ന നീരുറവയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവന്നത്? ഉടനെ മോശയ്ക്കൊരു വെളിപാട് കിട്ടുന്നുണ്ട്. ആ വെളിപാടനുസരിച്ച് മോശ അടുത്തുള്ള ആ ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു തടിക്കഷ്ണമെടുത്ത് ഈ ജലത്തിലേക്ക് അരുവിയിലേക്ക് ഇടുകയാണ്. വീണ്ടും ഈ ജനം അതേ ജലം കുടിക്കുന്നു. അവർ പറയുന്നു ഈ ജലം മധുരിക്കുന്നു. ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നമ്മുടെ കയ്പിക്കുന്ന അനുഭവങ്ങൾ കയ്പിക്കുന്ന ഓർമ്മകളെ ദൈവം അതേ വ്യക്തിയിലൂടെ അതേ സംഭവത്തിലൂടെ ഒരുപക്ഷെ അതേ സ്ഥലത്ത് വച്ച് തന്നെ മധുരിക്കുന്ന ഓർമ്മകളാക്കി മാറ്റും. കാരണം ഓർമ്മയെ പലപ്പോഴും സജീവമാക്കി നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസമാണ്. നമുക്കറിയാം നമ്മളൊക്കെ നമ്മുടെ പിതാ നമ്മുടെ പൂർവികരും നമ്മളും നമ്മുടെ പിതാവായ മാർത്തോമാസ് ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച ആ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ പൂർവികരുടെ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അവരൊക്കെ അവരുടെ ജീവിതകാലത്ത് ഒരുപക്ഷേ കുടിയേറ്റത്തിൻ്റെയൊക്കെ സമയത്ത് എന്തുമാത്രം യാതനകളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് മൃഗങ്ങളോടും രോഗങ്ങളോടുമൊക്കെ പടപൊരുതി അവർക്കതിൽ വിജയിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ദൈവത്തിലുള്ളവരുടെ ആഴമായ ബോധ്യവും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഒരു സംശയവും വേണ്ട. പണ്ടത്തെ നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കുക. 7, 8, 10, 12 കുഞ്ഞുങ്ങളുള്ള കുടുംബത്തിൽ ഈ കാറുന്ന മാതാപിതാക്കൾ അതിരാവിലെ എഴുന്നേറ്റ് പരിവരാ നേരം വെളുക്കുമ്പോൾ ഈ എല്ലാ കുഞ്ഞുങ്ങളെയും കൂട്ടി അടുത്തുള്ള ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് അവർ ശക്തി സ്വീകരിച്ചിരുന്നത് അപ്രകാരമുള്ള വിശ്വാസത്തിൻ്റെ ആ ഒരു വിശ്വാസത്തിലൂടെയാണ്, ദൈവവുമായിട്ടുള്ള അടുത്തുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു.
ഇനിയും വീണ്ടും വൈകുന്നേരം നമ്മുടെയൊക്കെ ഇടവകളിൽ ദേവാലയങ്ങളിൽ സന്ധ്യാമണി അടിക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ പായ വിരിച്ച് ഈ അപ്പനും മക്കളും മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന മനോഹരമായ കാഴ്ച നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളവരാണ്. എന്നാൽ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ സന്ധ്യാപ്രാർത്ഥനകളായിക്കൊള്ളട്ടെ, വ്യക്തിപരമായ പ്രാർത്ഥനകളായിക്കൊള്ളട്ടെ, ഇതിനൊക്കെ വളരെയധികം ക്ഷീണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ജീവിക്കുമ്പോൾ ടി വി സീരിയലുകളുടെ പ്രളയം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഈ ഗ്രഹപാഠങ്ങളോടുള്ള നമ്മൾ എന്തുമാത്രം ആഭിമുഖ്യം പ്രകടിപ്പിച്ച് അവരെ സഹായിക്കുന്നതിനുള്ള നമ്മുടെ സമയം ഇല്ലാതെ പോകുന്ന അവസ്ഥ, ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ക്ഷീണിച്ചു വരുമ്പോൾ നമുക്ക് മാറ്റിവെക്കാവുന്നതും ഒരുപക്ഷെ വേണ്ടെന്ന് വയ്ക്കാവുന്നതും നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മകളുടെ പ്രാർത്ഥനകളല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി മോശം മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന എത്ര അപ്പനും അമ്മയും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ പഴയ നിയമത്തിലേക്ക് വരിക, ജോബിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ജോബിൻ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ ജോബിനെ കണ്ടുമുട്ടുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി ഹോമബലി അർപ്പിക്കുന്ന, ശുദ്ധീകരണം നടത്തുന്ന, കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനെയാണ് ജോബിൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ജോബിന് 10 മക്കളാണ്. ഈ 10 മക്കളിൽ 7 ആൺമക്കളും 3 പെൺമക്കളും. ജോബിനെക്കുറിച്ച് പറയുന്നു തന്നെ അവൻ ദൈവത്തിൽ വിശ്വസിച്ച നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. ഈ 7 ആൺമക്കൾ തവണയനുസരിച്ച് ഓരോ പ്രാവശ്യവും ഓരോരുത്തരുടെ വീട്ടിൽ സൽക്കാരം നടത്തിയിരുന്നു. ഈ സൽക്കാരത്തിന് ഈ 3 പെങ്ങന്മാരെയും കൂടി ഇവർ വിളിച്ചുകൂട്ടി ആഘോഷിക്കുമായിരുന്നു. ഈ ആഘോഷത്തിൻ്റെ എല്ലാം അവസാനം ജോബ് ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഈ മക്കളെല്ലാം തിരിച്ചു പോകുമ്പോൾ ഈ മക്കൾക്കു വേണ്ടി ഈ സൽക്കാരവേളയിൽ അവരാരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിനെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പാപം ചെയ്തിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച്, ചെയ്തിട്ടുണ്ടാവണമില്ല, ചെയ്തിട്ടില്ല, സംഭവിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ചെയ്തിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് അതിരാവിലെ എഴുന്നേറ്റ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോബിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിൽ എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവർ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത ശൈലി, സംസ്കാരം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. തോമാസ്ലിഹായിൽ നമ്മൾ ആർജിച്ച, സ്വീകരിച്ച ഈ വിശ്വാസം നമ്മുടെ പിന്നാലെ വരുന്ന, മുമ്പേ പോകുന്ന ഒരു തലമുറയ്ക്ക് നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഈ ദുഖ്റാന തിരുനാളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് വിചിന്തനം ചെയ്യുന്നത് ഉചിതമായിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മ മക്കൾ ചോദിക്കുന്നൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, നല്ല കാര്യം, കൊടുക്കരുത് എന്നല്ല, മറിച്ച് അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യുക. ഇന്നത്തെ കാലഘട്ടം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, പിള്ളേർ ചോദിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാതെ വരുമ്പോൾ പിന്നെ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആ വാക്യാണ് ഉപയോഗിക്കുന്നത്, നമുക്കൊക്കെ അറിയാവുന്ന ഈ ലോകത്തിൽ നിന്ന് തന്നെ അവർ മാഞ്ഞു പോകുന്ന അത്തരത്തിലുള്ള മനോഭാവത്തിൻ്റെ, വികൃതമായ മനോഭാവത്തിൻ്റെ അടിമകളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും പലപ്പോഴും മാറിയ, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച ഈ വിശ്വാസം പകർന്നു കൊടുക്കുന്നതിൽ നമുക്കെവിടെയോ പരാജയവും പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സുനിശ്ചിതമല്ലേ? അതുകൊണ്ട് ഇന്ന് ഈ ദുഖ്റാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ തോമാസ്ലിഹായിൽ നിന്നും തലമുറകളായി നമുക്ക് ലഭിച്ച ഈ വിശ്വാസ സത്യങ്ങൾ, ഈ വിശ്വാസ ബോധ്യങ്ങൾ ജീവിതത്തിൽ ആഴത്തിൽ കൂടുതൽ കൂടുതൽ പതിപ്പിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ തോമാസ്ലിഹായുടെ മധ്യസ്ഥം തുടർന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടുവാനും പ്രാർത്ഥിക്കുവാനും അവസരമാകട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളിലും നമ്മുടെ പിതാവായ തോമാസ്ലിഹായിലൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന അരുളിച്ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗ്യങ്ങൾ കൊത്തവരെ ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ മാതൃക അനുസരിച്ച് നിന്നോടുകൂടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരത് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തല പിതാവായ മാർ ജോർജ് ആലഞ്ചിമത്ര പോലത്തെയും മറ്റെല്ലാ മത്രാന്മാരെയും പ്രേക്ഷിതരങ്ങൾ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിനുദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരെ പ്രശോഭിക്കുവാൻ പരിശുദ്ധ ആത്മാനുദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ സർവസ്വമായി സ്വീകരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നുഘോഷിച്ചുകൊണ്ട് നിന്നോട് വിശ്വാസം ഏറ്റുപറഞ്ഞ തോമാസ് ശ്ലീഹായെ പോലെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർഭയനായി നിന്നെ അനുഗമിച്ച തോമാസ് ശ്ലീഹായെ പോലെ നിന്നെ പ്രതി ജീവൻ പോലും ത്യജിക്കുവാൻ ഞങ്ങൾ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്നിൽ ആഴമായി വിശ്വസിച്ച മാർത്തോമായ പിതാവും ശ്ലീഹായുമായി ഞങ്ങൾക്ക് നൽകി നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുണ്യാത്മാവിൻ്റെ വിശ്വാസദാർഢ്യവും ധൈര്യവും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങൾക്കും നൽകണമേ. സകലത്തിൻ്റെയും നാഥായി നയിക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യൊപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. കർത്താവേ ശക്തനായ ദൈവമേ, ഞങ്ങളുടെ വിശുദ്ധൻ കഠിനമായ പീഡകൾ അനുഭവിച്ചു വീണ്ടെടുത്ത അജഗണമായി പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവ സ്വഭാവത്തുലങ്ങമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കയ്യൊപ്പി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ സുരോക്ഷയുന്ന പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അംഗകാരുടെ രകത്താൽ യോഗ്യരാക്കി കർത്താവേ അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരണം അനുഗ്രഹം ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്തിയ ജനത്തിൻ്റെയും മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുയർന്നെങ്കിൽ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേതോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായെന്നേക്കും ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമാ ശരണപ്പെട്ടു, മിശിഹ കർത്താവ് സ്നേഹമയങ്ങളുടണയുക
യുഗങ്ങൾക്കെല്ലാം പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ
ഈശ്വരമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തുള്ള സത്യദൈവവും പിതാവിനോട് സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽക്കരിക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവാത്മാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമേകമാമോദിസായും ശരീരത്തിനേർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം നരസ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാർഗീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹം വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവസ്ത്രം മരിച്ച് ഈ ലോകത്തിന് വേർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരക്തങ്ങളാ ദിവ്യരഹസ്യങ്ങളെ ശുത്രോക്ഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെയും കാലിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിയും ബഹുമാനവും കർത്തവ്യം ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തജനമായ രഹസ്യങ്ങൾ കൂതാശ്ചയപ്പെടുന്നു. പുരന്തന്റെ മാധ്യസ്ഥ വഴി സമാധാന സമ്മർദ്ദമാക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വരത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതു ഊഹാതൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ പൂർവപിതാവ അബ്രഹാം ഇസഹാക്കോബിൻ നിവർത്തൻ ദൈവമേ
പുകഴ്ചയും ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖാമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ കുമ്പട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായി സ്വർഗീയ സൈന്യങ്ങളുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായി ക്രോപന്മാർ സർപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കർണത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദർശനം അങ്ങനെയുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിജാതനായി നിയമത്തിന് അധീനരായ ഇവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്ത രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്കാരാധ്യനായ പിതാവേ
അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങിപ്പാനം ചെയ്യുവിൻ ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ കർത്താവേ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിന്റെ ദൈവീ ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മേൽ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ച് പോയി ഞങ്ങളെ സമർത്ഥിക്കുകയും മൃതരായി ഞങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങൾ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിയും ബഹുമാനം കർത്താവേ ആരാധന സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെ കർത്താവേ ശക്തനായ ദൈവമേ പ്രധാനാചാര്യ സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങൾ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ഗീവർഗീസ് മെത്ര പുനിതായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപത അഡ്മിനിസ്ട്രേറ്റർമാർ പോൾ ഹിൻഡർ പിതാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിത അൽമായ പ്രേക്ഷിത ഭരണകർത്താക്കൾ മേലധികാരിൽ നിന്നവർക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ കർത്താവേ കുർബാന സ്വീകരിക്കണമേ എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലേഖന്മാരുടെയും രക്തസാക്ഷികളെയും വന്നകളെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിമായത് വർദ്ധിച്ച നീതിമാന്മാര് വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടി കുർബാന സ്വീകരിക്കണമേ കർത്താവേ കുർബാന സ്വീകരിക്കണമേ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർ പിരിഞ്ഞുമെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശുരം കാത്തിരിക്കുന്ന ഈ സഹോദരി സഹോദരന്മാർക്കുണ്ട് ഇവരുടെ എല്ലാ നിയോഗങ്ങൾക്കു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ കർത്താവേ കുർബാന സ്വീകരിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധന്റെ ശരീരത്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ഓർമ്മയാചരണത്തിൽ ദൈവമാതാവിൻ്റെ ആമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീത കണ്ടെത്തി നീതിമാന്മാരെ വിശുദ്ധരുമായ പിതാക്കന്മാരെയും പാവന സ്മരണ അങ്ങയുടെ വർണ്ണനയും സമർത്ഥമായ കൃപയാൽ സംജാതമാക്കണമേ ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് മാത്രമാർത്ഥ പിതാവായ ദൈവം ഞങ്ങളുടെ പരിവർത്തനമായി ശമിച്ചങ്ങയച്ചെന്ന് പോവാസ് എല്ലാവരും അറിയട്ടെ ഞങ്ങളുടെ കർത്താവായ മിശിഹായും ദൈവദായകമായ സുവിശേഷം പഴയ പ്രവാചകന്മാർ സ്നേഹന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാരനിർമാർ മുത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമസുടെ സജീവം ജടയാൽത്താൽ മുദ്രിതരും പരിശുദ്ധാക തോലിക്ക സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നെല്ലാം മനുഷ്യമറിയട്ടെ കർത്താവേ എളിയവരും ബലഹീനങ്ങളേശ്വരമായി ദാസരും അങ്ങ് നൽകിയ മാതൃപരമ്പരാഗതമായി സ്വീകരിച്ചങ്ങയുടെ നാമത്തൊരുമിച്ചുടിപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു ഞങ്ങളുടെ നാദരക്ഷകനുമായി ശ്രമിച്ചയാട് പ്രാണത്തിൻ്റെയും മരണത്തിൻ്റെയും
സംസ്കാരത്തിന്റെ ഉദാത്തിനെയും മകനെയും ഭയത്തിനും വച്ച് തുഞ്ചിപതായകം ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസ്രീ കുർബാൻ അവിടുന്ന് അവസച്ചനെ ആശ്രവദിക്കുകയും പാത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുവിടെ ഉയർപ്പിലെ വലിയ പ്രത്യാശയ്ക്കുന്നതിനെ പ്രീതിപ്പെടുത്തൽ അവരോട് വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ മകനെയും വിസ്മയാവുമാ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന ഞങ്ങളുടെ അഭിഷക്തന്റെ അമൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതാർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധമെന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും യോഗ്യരാകുന്നു. എങ്കിലും സ്വതൃകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാക്കുന്നു. രക്ഷകനീശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരദരഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളെ സമീപിക്കാം. അനുതാപത്തിനുള്ള അവസരത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതങ്ങളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുഹൃദയത്തിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മളി മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പാത്രീകരിക്കുക വിടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിനും
ആത്മാവ് രക്ഷിക്കും കാരണമാകട്ടെ നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ കർത്താവേ ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനം ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയവേനകളാക്കുകയും ജ്വലിക്കുന്ന യാത്രങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശങ്ങൾ സംരക്ഷണമായി ഭവിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേം അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടങ്ങാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മാത്രവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ കർത്താവേ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കാരണം ഞങ്ങൾക്ക് ഇടപേക്ഷിക്കും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നവൻ്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും ഉങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ജനത്തിനുള്ളതാകുന്നു ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകരൂഹാവ് പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി ആമേൻ ജീവിക്കൻ ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ കർത്താവേ നിന്റെ സഹായത്താൽ വിശുദ്ധ രക്ഷത്തിനു വേണ്ടി സമരം ചെയ്തു വിജയം വരിച്ചു നിന്റെ ആത്മസമർപ്പണം അവരെ ധൈര്യപ്പെടുത്തുകയും നിന്റെ സ്നേഹം അവർക്ക് പ്രചോദനം അറിയുകയും ചെയ്തു അവരോടുകൂടെ ഭാവി ജീവിതത്തിന്റെ പ്രത്യാശയിൽ ഞങ്ങൾ പങ്കുചേരുകയും ഭക്തിയാദരപൂർവം ഈ ദിവ്യരഹസ്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വം ശിയാട് കൃപാരൂർത്ത കാരണത്താൽ നമ്മെല്ലാവരും സമ്പൂർണമാകട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ സുവിശേഷത്തിന്റെ ചൂടും വെളിച്ചവും നമ്മളോട് പ്രസരിക്കുവാൻ ദിവ്യപ്രേക്ഷത്തിന്റെ ശരീരത്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം അരൂപയിലുള്ള ദിവ്യകാരണ സ്വീകരണ പ്രാർത്ഥന ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നകലുവാൻ എന്നെ അനുവദിക്കരുതേ ആമേൻ നാവിൽ ഈശോധനാമം കാതിൽ ഈശോധനാഥം കണ്ണിൽ ഈശോധൻ രൂപം നെഞ്ചിൽ ഈശോധൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം നാവിൽ ഈശോധനാമം കാതിൽ ഈശോധനാഥം കണ്ണിൽ ഈശോധൻ രൂപം
സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം നാവിൽ എൻ ഈശോതൻ നാമം പരിശുദ്ധാത്മാവിൻ്റെ കൃപാരത്താൽ സുത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യം സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിനെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയാചരിക്കുവാൻ അങ്ങ് ഞങ്ങൾ കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായേ, പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ അങ്ങ് ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യമായ ദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. മാർത്തോമാ ശ്ലീഹായെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്ന് ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായി നയിക്കും. ആമേൻ. മിശിഹാവഴിയ ദിവ്യാത്മാവിൻ ഗാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ സൗഭാഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ആമേൻ. എൻ്റെ ശരീരം ഭക്ഷിക്കും എൻ്റെ രക്തം പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. ിയിൽ പങ്കാളികളാമകിലർത്തു ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ അനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെ. ആ
ശുദ്ധിയും മരഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനീര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിലെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കപടമേ സ്വസ്തി. ശ്രീ കുർബാന കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നുണ്ടാകുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മാത്രവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കരിയണമേ മിശിയായി കരിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിയായി ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാത്രീത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. വിശുദ്ധി വിരിയും പാദങ്ങളിൽ ചരിച്ചുനാഥനു സംബോധം. നിറച്ച പാവനധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാൽ. ക്രൂശിതരായൊരു ദൈവത്തിൻ പൂജിതമാം തിരുമാതൃകയാ. കുരിശിൻ പാത പുലർന്നവന്നെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ആനന്ദത്തിനു മല്ലരിനും പ്രീതി മഹേശനു ചേർത്തൊടുവിൽ നിത്യകിരീടമണിഞ്ഞവൻ നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിനീതനായ വിശു ആത്മാ വിരിഞ്ഞു പൊങ്ങിയ വിളരെ പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാൽ. ലോകവും അതിലൂടെ ആശകളും ധീരതയാൽ പിടിഞ്ഞവൻ നീ വിനയത്തിൻ തിരുമാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉലഹിൻ മോഹന ദൈവം നീ ധരയുടെ ശാശ്വത ലബനം നീ. മലയിലുയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉപവാസത്തിൻ പാദങ്ങളിൽ
സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധിഷ്ഠന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് പരമേൽക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസമുറച്ചവരും സുഹൃത്തുക്കളിൽ തീഷ്ണതയുള്ളവരാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവുമാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി മറ്റെല്ലാ മെത്രാന്മാർക്കും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാൾ കാരണഭൂതനായ വിശുദ്ധ തോമസ് ലീഹായർ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആമേൻ. ലോകത്തിൻ വഴികളിലുണരാതെ പാപത്തിൻ പാതകൾ പുണരാതെ ദൈവത്തിൻ പരിമള പൂവനിൽ പനിമലരായി വന്നൊരു പുണ്യാത്മാ പനിമലരായി വന്നൊരു പുണ്യാത്മാ മാമലമേലുയരുന്ന നഗരം നീ മോഹനമാം നിർമ്മല ദീപം നീ മാമലമേലുയരുന്ന നഗരം നീ മോഹനമാം നിർമ്മല ദീപം നീ ദരയിന്മേൽ മർത്തിനു മാതൃക നീ വിനയമോടെ വന്ദനമരുളുന്നു ദരയിന്മേൽ മർത്തിനു മാതൃക നീ വിനയമോടെ വന്ദനമരുളുന്നു. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധനെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ തോമസ് ലീഹായർ സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ.
അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങൾ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു അബദ്ധം വരാതെ അങ്ങേ തിരുവിതിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ വിഷ്ടകരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരക്കത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. വൈദ്യുടെ ആജ്ഞ പ്രസിദ്ധമറിയമേ. വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു, മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരുന്ന ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു, മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരുന്ന ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു. ധൈര്യം പകർന്നു തന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം, ധൈര്യം പകർന്നു തന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം, പരസേവനം പകർന്ന ജീവിതം, ശേഷവിദ്യാർന്ന ജീവിതം. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവ് കണ്ടു, മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരുന്ന ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു. ഇരുളിൽ പ്രകാശമായി വിടർന്നു നീ, മരുവിൽ തടാകമായി വിരിഞ്ഞു നീ, ഇരുളിൽ പ്രകാശമായി വിടർന്നു നീ, മരുവിൽ തടാകമായി വിരിഞ്ഞു നീ, സുരലോക പാദം നടത്തുവാൻ ഒരു ദൂത ദൈവനായി അണഞ്ഞു നീ. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവ് കണ്ടു, മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരുന്ന ആനന്ദ
ശാന്തി കണ്ടു ഭാരതം കതിരു കണ്ടു